നമസ്കാരം. സൂര്യതാപത്തിന്റെ ഉൾരഹസ്യം തേടിയുള്ള രാജ്യത്തിന്റെ പ്രഥമ സൗരദൌത്യം ആദിത്യ എൽ വൺ പേടകം നാളെ പുലർച്ചെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് മാറി പുതിയ ഭ്രമണപഥത്തിലേക്ക്. പുലർച്ചെ 2-നാണ് നിർദ്ദിഷ്ട 1-ാം ലഗ്രാഞ്ച് ബിന്ദുവിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമിടുന്ന ട്രാൻസ് ലഗ്രാഞ്ചിയൻ 0.1 ഇൻസേർഷൻ നടക്കുക. തുടർന്ന് ക്രൂയിസ് ഫേസ് എന്നറിയപ്പെടുന്ന 110 ദിവസം നീളുന്ന യാത്രയ്ക്കൊടുവിലാണ് L1-ന് ചുറ്റുമുള്ള ഒരു സാങ്കല്പിക ഭ്രമണപഥത്തിൽ ആദിത്യ എത്തുക. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലക്ഷ്യസ്ഥാനം. ബാംഗ്ലൂരു ഇസ്രോ, ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ, പോർട്ട് ബ്ലെയർ, മൗറീഷ്യസ് എന്നിവിടങ്ങളിലെ ISROയുടെ ഗ്രൗണ്ട് സ്റ്റേഷനുകളും ഈ പ്രക്രിയയിൽ പങ്കാളികളാകും. ആദിത്യയുടെ തുടർ ജ്വലന പ്രക്രിയകൾ ഫിജി ദ്വീപിലുള്ള ട്രാൻസ്പോർട്ടബിൾ ടെർമിനൽ പോസ്റ്റ് വഴിയാണ് സാധ്യമാക്കുക. അതേസമയം ഇക്കഴിഞ്ഞ 15-ാം തീയതി ആദിത്യ L1-ന്റെ 4-ാം ഭ്രമണപഥമുയർത്തലും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഇന്ത്യയുടെ ആദിത്യ L1 നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ സൂര്യന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നതിനായി ഉണ്ടാക്കിയ രാജ്യത്തിന്റെ കന്നി ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണ ക്ലാസ് സോളാർ ദൗത്യമാണ്. അതിന്റെ ശാസ്ത്രീയ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി പേടകത്തിൽ 7 അത്യാധുനിക പേലോഡുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവ സൂര്യന്റെ വിവിധ വശങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ്. ഈ പേലോഡുകൾ വൈദ്യുത കാന്തിക കണിക ഡിറ്റക്ടറുകളുടെ ഒരു നിരയെ ഉൾക്കൊള്ളുന്നു. ഇത് സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, ഏറ്റവും പുറംപാളി കൊറോണ എന്നിവ സൂക്ഷ്മമായി പരിശോധിക്കും. നമ്മുടെ ഗ്രഹത്തോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന നിലയിൽ സൂര്യന് ഒരു അതുല്യമായ സ്ഥാനമുണ്ട്. അതിന്റെ സാമീപ്യം ആഴത്തിലുള്ള പര്യവേക്ഷണത്തിന് അനുവദിക്കുന്നു. നമ്മുടെ സ്വന്തം നക്ഷത്രത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ക്ഷീരപഥത്തിലും ഗാലക്സികളിൽ ഉടനീളമുള്ള വിദൂര നക്ഷത്രങ്ങളിലേക്കും ഇത് വെളിച്ചം വീശുന്നു. ചലനാത്മകമായ ഒരു ആകാശഗോളമായ സൂര്യന്റെ സ്വാധീനം അതിന്റെ പരിചിതമായ രൂപത്തിനപ്പുറത്തേക്ക് വ്യാപിക്കാൻ ശേഷിയുള്ളതാണ്. ഇത് സൗരയൂഥത്തിലേക്ക് വലിയ അളവിൽ ഊർജം പുറത്തുവിടുന്നു. എന്നിരുന്നാലും അത്തരം സൗര സ്ഫോടനങ്ങൾ ഭൂമിയെ ലക്ഷ്യം വെച്ചാൽ നമ്മുടെ ഭൂമിക്കടുത്തുള്ള ബഹിരാകാശ പരിസ്ഥിതിയെ തടസ്സപ്പെടുത്തുകയും ബഹിരാകാശ വാഹനങ്ങളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും ബാധിക്കുകയും ചെയ്യും. ഈ അസ്വസ്ഥതകൾ ലഘൂകരിക്കുന്നതിന് സമയബന്ധിതമായ മുന്നറിയിപ്പുകളും നിർണായകമാണ്. കൂടാതെ ഭൂമിയുടെ സംരക്ഷണ കവചത്തിനപ്പുറം സഞ്ചരിക്കുന്ന ബഹിരാകാശ യാത്രികർക്ക് സൗര സ്ഫോടനങ്ങളുമായുള്ള സമ്പർക്കം ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. നിയന്ത്രിത ലാബ് ക്രമീകരണങ്ങളിൽ ആവർത്തിക്കാൻ കഴിയാത്ത അമൂല്യമായ പാഠങ്ങൾ പ്രദാനം ചെയ്യുന്ന സൂര്യന്റെ തീവ്ര താപ കാന്തിക സ്വഭാവങ്ങൾ പ്രകൃതിദത്ത പരീക്ഷണശാലയായി വർത്തിക്കുന്നു. നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ സൂര്യനെക്കുറിച്ച് പഠിക്കുന്നത് വെറുമൊരു ശാസ്ത്രീയമായ അന്വേഷണമല്ല, മറിച്ച് അതൊരു ആവശ്യമാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാഞ്ച് 0.1 സൂര്യന്റെ തടസ്സമില്ലാത്ത കാഴ്ച നൽകുന്നു. ഇത് ആദിത്യ L1-ന് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവസരം നൽകുന്നു. ഇവിടം സൂര്യൻ ഭൂമി വ്യവസ്ഥിതിയിൽ ഗുരുത്വാകർഷണ സന്തുലിതാവസ്ഥയുടെ ഒരു പോയിന്റാണ്. ഈ സ്ഥാനത്ത് സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലങ്ങൾ ഒരു ബഹിരാകാശ പേടകത്തിന് ആവശ്യമായ കേന്ദ്രാഭിമുഖ ബലവുമായി സന്തുലിതമാക്കുന്നു. ഈ സ്ഥിരതയുള്ള ബാലൻസ് ബഹിരാകാശ പേടകങ്ങളെ ഏറ്റവും കുറഞ്ഞ ഊർജത്തിന്റെ ചെലവിൽ L1-ന് സമീപം സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. L1 സൂര്യന്റെ തുടർച്ചയായ കാഴ്ച പ്രദാനം ചെയ്യുന്നതിനാൽ സൗരപ്രവർത്തനവും ബഹിരാകാശ കാലാവസ്ഥയും നിരീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പോയിന്റാണിത്. ഭൂമിയുടെ സാങ്കേതിക വിദ്യയെയും ബഹിരാകാശ പരിസ്ഥിതിയെയും സ്വാധീനിക്കുന്ന സൗരജ്വാലകൾ, കൊറോണൽ മാസ് ഇജക്ഷനുകൾ, മറ്റ് സൗര സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള മുൻകൂർ മുന്നറിയിപ്പ് നൽകാൻ L1-ലെ സോളാർ ദൗത്യങ്ങൾക്ക് കഴിയും.